ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്ക് ഓൺലൈൻ മുഖേനെ നമുക്കൊരു പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാം, അതുപോലെ തന്നെ മറ്റൊരു പിക്ചറിനെ അതിലേക്ക് സെലക്ട് ചെയ്തതിന് ശേഷം എങ്ങനെ ആഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, നമുക്ക് ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ മോശമുള്ള ഏരിയയിൽ നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഒഴിവാക്കാൻ തോന്നും. അതുപോലെ തന്നെ ഒരു പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഒഴിവാക്കി വേറൊരു പിക്ചറിന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര നന്നായി എനിക്ക് തോന്നും, കാരണം ബാക്ക്ഗ്രൗണ്ട് മോശമാണെങ്കിൽ ചിലപ്പോൾ അതിനുവേണ്ടി ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട സാഹചര്യം പോലും വരും. അപ്പോൾ അതിനെ ഒഴിവാക്കിയതിന് ശേഷം എങ്ങനെ നമുക്ക് ഓൺലൈൻ മുഖേന നമുക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓൺലൈനിലാണെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്യാം. അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് BG റിമൂവ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഒരു വെബ്സൈറ്റ്, ആ വെബ്സൈറ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കാണാം ഇവിടെ 100% ഓട്ടോമാറ്റിക്കലി, അതുപോലെ ഫ്രീ. അതിനുശേഷം ഇവിടെ ചെയ്യാനുള്ളത് അപ്ലോഡ് ഇമേജ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് റിമൂവ് ആക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പിക്ചർ സെലക്ട് ചെയ്ത് ഡണ്ണാക്കുക. ഡണ്ണാക്കിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് അപ്ലോഡാവും. അപ്ലോഡ് ആയതിന് ശേഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവായി കിട്ടുന്നതായിരിക്കും. നമുക്കിവിടെ കാണാം ഈ ബാക്ക്ഗ്രൗണ്ട്. അതിനുശേഷം നിമിഷ നേരം കൊണ്ട് തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവായി. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ആക്കാം. ഇത് നമുക്ക് ഇത് ജസ്റ്റ് മുകളിലൂടെ കട്ടിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ആക്കാൻ കഴിയുന്നതായിരിക്കും. ഇത് നിങ്ങളുടെ ഗ്യാലറിയിലേക്ക് സേവ് ആവുന്നതാണ്. അതുപോലെ തന്നെ ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്ക് ഒരു പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം, റിമൂവ് ചെയ്തതിന് ശേഷം അതിൻ്റെ വേറൊരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വീണ്ടും ആ ക്രോം ബ്രൗസറിൽ കയറിയതിന് ശേഷം ആ പിക്ചറിലേക്ക് പോകും. പോയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ ബ്രഷിൻ്റെ ഒരു ചിഹ്നം, അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മാറ്റി കൊടുക്കാൻ കഴിയുന്നതായിരിക്കും. നിങ്ങൾക്കോട് കാണാം താഴെയായിട്ട് ബ്ലറിൻ്റെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, അവിടെ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് മാറ്റാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം, അല്ലെങ്കിൽ മാറ്റാതിരിക്കാം. അതിനുശേഷം ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കളറും അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആ വെബ്സൈറ്റ് പോയതിന് ശേഷം നിങ്ങൾക്കോട് ജസ്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പരിശോധിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെയാണ് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ പിക്ചറിന് ഉദാഹരണത്തിന് ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണാം ബാക്ക്ഗ്രൗണ്ടിൽ ആ പിക്ചറാണ് വന്നിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് പിക്ചർ വെക്കുന്ന സമയത്ത് കുറച്ച് ഒറിജിനാലി, അതായത് ആ പിക്ചറിന് കാണുമ്പോൾ കുറച്ച് ചെറിയൊരു ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിലായിരിക്കണം വെക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ സ്വർഗത്തിൻ്റെ പടമോ, അല്ലെങ്കിൽ ഒരു വലിയ ഏതൊരു ഹോട്ടലിൽ പോയ പടം, അല്ലെങ്കിൽ ഒരു ചേർച്ചയില്ലാത്ത കണ്ടാത്തന്നെ തോന്നും ഇത് എഡിറ്റ് ചെയ്തതാണ് എന്ന രീതിയിൽ വെക്കരുത് പിക്ചറുകൾ. കുറച്ചൊരു റിയലിസ്റ്റിക് തോന്നണം. നിങ്ങൾക്കിവിടെ കാണാം ഇതൊക്കെ കണ്ടാത്തന്നെ ഒരു ഒറിജിനാലിറ്റി തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ ഒരുപാട് പിക്ചർ എടുത്തതിന് ശേഷം ഒറിജിനലി, അതായത് അവിടെ പോയതിന് ശേഷം അന്നേ സ്ഥലം, കൃത്യമായ സ്ഥലം ഒരു ഉറപ്പ് നൽകുന്ന, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് വെറുതെ ബോറാക്കി വെച്ച് കൊടുത്തതാണെന്ന് തോന്നാത്ത രീതിയിൽ നിങ്ങൾ അത് സെറ്റാക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ എഡിറ്റിംഗ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ നോക്കി ഇതൊക്കെ പിക്ചർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എഡിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെയല്ല, ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചത് ഉദാഹരണം കാണിച്ചതാണ്. അപ്പോൾ ചെറിയ ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിലാവണം നിങ്ങൾ പിക്ചറിൽ വെക്കേണ്ടത്, അല്ലെങ്കിൽ ബോറായി തോന്നും അത് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ നിങ്ങൾ വേറെ വലിയവരെ കണ്ടിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഇത് കണ്ട ഇയാൾ ഇത് ഒപ്പിച്ച് വെച്ചതാണെന്ന് അങ്ങനെ തോന്നും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വെക്കരുത്, കാരണം ചെറിയ ഒറിജിനാലിറ്റി തോന്നുന്ന രീതിയിൽ വെക്കണം. ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ സെലക്ട് ചെയ്ത് മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും, ആ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് വെച്ച് കൊടുക്കുക. സൂക്ഷിക്കേണ്ടത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതിനുശേഷം ഇവിടെ ഡൗൺലോഡിൻ്റെ ബട്ടൺ ഉണ്ട്, ആ ഡൗൺലോഡിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ഇമേജ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഇമേജിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡാക്കി നിങ്ങളെ ഗ്യാലറിയിൽ സൂക്ഷിക്കാൻ കഴിയുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ടൊന്നുമില്ല, ചെറിയൊരു അറിവ് തന്നുള്ളൂ, പറഞ്ഞു തന്നുള്ളൂ. ഇങ്ങനെയൊക്കെ ഓൺലൈൻ ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും, അതുപോലെ തന്നെ ഇതിനു വേണ്ടി വേറെ ആപ്പ് കയറ്റി സ്റ്റോറേജ് വെറുതെ കളയേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത്.